സുതാര്യമായ റബ്ബറും സിലിക്കോൺ കോട്ടിംഗുള്ള മുട്ട് സൂചിയും സ്റ്റേഷനറി സാധനങ്ങളുടെ അതിശയിപ്പിക്കുന്ന ജപ്പാൻകാരുടെ പുത്തൻ ആശയങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ ഡെയിലി ഗാഡ്ജറ്റ്സ് ആയ ഫോണ്, വാച്ച്, ലാപ്ടോപ്പ് എന്നിവയെല്ലാം അപ്ഗ്രേഡ് ചെയ്യാറില്ലേ? എന്നാൽ വളരെ നിസാരമായ സ്റ്റേഷനറി പ്രൊഡക്ട്സിന് പോലും അപ്ഡേഷൻ നടത്തി ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ജപ്പാൻകാർ. പെൻസിൽ, ഷാർപ്നേഴ്സ്, ഇറേസേഴ്സ് തുടങ്ങി മുട്ടുസൂചിയിൽ പോലും ജപ്പാൻകാരുടെ വൈദഗ്ധ്യം കാണാം. ആദ്യം തന്നെ ഒരു വെറൈറ്റി പെൻസിൽ ഷാർപ്നർ പരിചയപ്പെട്ടാലോ? ഇത് വെറൈറ്റി ആണെന്ന് മാത്രമല്ല, ഷാർപ്നറിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ആണെന്ന് കൂടി പറയാം. ഡയൽ മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഷാർപ്നർ കൊണ്ട് 5 വ്യത്യസ്ത രീതിയിൽ പെൻസിൽ ഷാർപ്പൻ ചെയ്യാൻ സാധിക്കും. ജിയോമെട്രിക് ചിത്രങ്ങൾ വരയ്ക്കുവാൻ ആവശ്യമായ നീണ്ട കൂർത്ത മുനകൾക്ക് സെറ്റിംഗ് 5 അനുയോജ്യം. കളർ പെൻസിലുകൾ പോലുള്ള ചെറിയ ടിപ്സ് ഷാർപ്പൻ ചെയ്യുവാൻ സെറ്റിംഗ് 1 ഉപയോഗിക്കാം. കൂടാതെ പെൻസിൽ ഓപ്പണിംഗ് അടച്ചു വയ്ക്കുവാനുള്ള ക്ലോസ് സെറ്റിംഗ് കൂടി ഇതിലുണ്ട്. പെൻസിൽ ചെത്തിയതിന്റെ വേസ്റ്റ് താഴെ പോവാതിരിക്കാൻ ഈ സെറ്റിംഗ് സഹായിക്കും. സംഗതി കൊള്ളാമല്ലേ? മോട്ടറൈസ്ഡ് ഇറേസർ, സ്റ്റേപ്പിൾ ഇല്ലാത്ത ഈക്കോ ഫ്രണ്ട്ലി സ്റ്റേപ്ലർ, വായന എളുപ്പമാക്കുന്ന മാഗ്നിഫൈയിങ് ഗ്ലാസ്, വെറൈറ്റി ഷാർപ്നറുകൾ തുടങ്ങി സിലിക്കോൺ കോട്ടിംഗുള്ള മുട്ട് സൂചി വരെ ജപ്പാൻകാരുടെ തലയിലുദിച്ച ബുദ്ധിയാണ്. സ്റ്റേഷനറി സാധനങ്ങളുടെ കമനീയ ശേഖരം കാണാൻ നിങ്ങൾ റെഡിയാണോ? സ്വാഗതം ഫാക്സ് മോജോയിലേക്ക്. നമ്പർ 9, മോട്ടറൈസ്ഡ് ഇറേസർ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പല വെറൈറ്റി റബ്ബറുകളും ഉപയോഗിച്ച് കാണും. നീല, പച്ച, വെള്ള, അങ്ങനെ പല നിറത്തിലും രൂപത്തിലും എത്രയെത്ര റബ്ബറുകളുണ്ട് അല്ലേ? പക്ഷേ ഒരു മോട്ടോറൈസ്ഡ് റബ്ബറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജപ്പാൻകാരുടെ തലയിൽ ഉദിച്ചതാണ് ഈ ബുദ്ധി. സക്കൂറ സുമോ ഗ്രിപ്പ് ഇലക്ട്രിക് ഇറേസർ എന്നാണ് ഇതിന്റെ പേര്. ആർട്ട് പ്രൊജക്ട്സ്, ഡയഗ്രാംസ് തുടങ്ങിയവയെല്ലാം തിരുത്താൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഈ ഇലക്ട്രിക് ഇറേസർ ആണെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ഒരു വലിയ പേനയുടേതുപോലുള്ള ആകൃതി ആയതിനാൽ കയ്യിൽ പിടിക്കാനും എളുപ്പമാണ്. അതുപോലെ ഇതിന്റെ ടിപ്പിന്റെ വ്യാസം 4.5 mm ആയതിനാൽ വളരെ വെടിപ്പായി ആവശ്യമുള്ള ഭാഗം മായ്ച്ചു കളയാം. ഈ മോട്ടർ ഇറേസറിനെ മിനിറ്റിൽ 10,000 തവണ കറക്കുന്നു. ഈ മോട്ടറൈസ്ഡ് ഇറേസറിനോടൊപ്പം 20 റബ്ബർ റീഫില്ലുകളും 2 അഡീഷണൽ റബ്ബർ ഹോൾഡേഴ്സും ഉണ്ടായിരിക്കും. 150 രൂപയാണ് ഈ മോട്ടറൈസ്ഡ് ഇറേസറിന്റെ വില. ഇഷ്ടമായെങ്കിൽ ഇവിടെ ഒരു ലൈക്ക് ഇട്ടോളൂ. നമ്പർ 8, ഷാർപ്നറിലെ പുത്തൻ പരീക്ഷണങ്ങൾ. പെൻസിൽ ഷാർപ്നേഴ്സിൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് ജപ്പാൻകാർക്ക് വളരെ പ്രിയമാണെന്ന് തോന്നുന്നു. ഇതാ അടുത്ത ഒരു ഐറ്റം കണ്ടു നോക്കൂ. ഇതാണ് സോണിക് റാച്ചറ്റ് ക്യാപ്സ്യൂൾ ഷാർപ്നർ. ഇതിലെ പെൻസിൽ ഓപ്പണറിലേക്ക് പെൻസിലിട്ട് ചുമ്മാ ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും തിരിച്ചാൽ മാത്രം മതി. സ്ക്രൂഡ്രൈവർ പോലുള്ള റാച്ചറ്റിംഗ് ടൂൾസിൽ നിന്നും ഇൻസ്പയർഡ് ആയാണ് ഈ ഷാർപ്നറിന് ഇങ്ങനെ ഒരു പേര് കിട്ടിയത്. ഇതിലുള്ള നോബ് ഉപയോഗിച്ച് ഫൈൻ, ബ്രോഡ് എന്നിങ്ങനെ 2 രീതിയിലുള്ള ഷാർപ്നിംഗ് ടെക്നിക്സ് ഉപയോഗിക്കാം. കുട്ടി പെൻസിലുകൾ പോലും ഇതുപയോഗിച്ച് ഷാർപ്പൺ ചെയ്യാം. ഇതിന്റെ ക്യാപ്പിൽ കുട്ടി പെൻസിൽ ഫിറ്റ് ചെയ്ത് പെൻസിൽ തിരിക്കുന്നതിന് പകരം ക്യാപ്പ് തിരിച്ചാൽ പരിപാടി കൂടുതൽ എളുപ്പമാകും. ഇതുകൂടാതെ സോണിക്ക് തന്നെ പുറത്തിറക്കിയ മറ്റൊരു റാച്ചറ്റ് ഷാർപ്നറിൽ അവർ ഒരു ബട്ടൺ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഷാർപ്പനിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഇതിലെ ബട്ടൺ അമർത്തിയാൽ മതി. പെൻസിൽ ആവശ്യത്തിന് കൂർത്തു കഴിയുമ്പോൾ ആ ബട്ടൺ ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയ ശബ്ദത്തോടെ പോപ്പപ്പ് ആവുന്നു. അപ്പോൾ പിന്നെ പെൻസിൽ വല്ലാതെ കൂർത്തു പോകുമെന്ന ഭയവും വേണ്ട. മോനയൊടിഞ്ഞു പോകുന്നതിനപ്പോൾ ഒരു പരിഹാരമായി. ആരുടെ ബുദ്ധിയാണോ എന്തോ. നമ്പർ 7, ഈക്കോ ഫ്രണ്ട്ലി സ്റ്റേപ്ലേഴ്സ്. ഒരു പ്രൊജക്റ്റോ അസൈൻമെന്റോ ഉണ്ടെങ്കിൽ അവിടെ സ്റ്റേപ്ലർ മസ്റ്റ് ആണ്. എന്നാൽ പിന്നില്ലാത്ത ഒരു സ്റ്റേപ്ലറിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? പ്രകൃതി സ്നേഹികളായ ജപ്പാൻകാർ പ്രത്യേകം ഡിസൈൻ ചെയ്ത ഈ സ്റ്റേപ്ലറിന് പിൻ ആവശ്യമില്ല. പഞ്ച് ചെയ്യുമ്പോൾ ആരോ ആകൃതിയിൽ പേപ്പറിന്റെ ഒരു ചെറിയ ഭാഗം മുന്നിലേക്ക് കീറി വരുന്നു. അങ്ങനെ പേപ്പറുകൾ കൃത്യമായി സ്റ്റിച്ച് ചെയ്യപ്പെടുന്നു. പിന്നില്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ സുരക്ഷിതമായി ഉപയോഗിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണിത്. മാത്രവുമല്ല, ഫുഡ് പ്രൊഡക്ട്സ് പാക്ക് ചെയ്യുമ്പോൾ സ്റ്റേപ്ലർ പിൻ ഉണ്ടാക്കുന്ന അപകടങ്ങൾ ഇതുവഴി ഇല്ലാതാക്കുകയും ചെയ്യാം. 879 രൂപയാണ് ഇതിന്റെ വില. നമ്പർ 6, വായന ഇനി എന്തെളുപ്പം. വായനാശീലമുള്ളവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്കിഷ്ടമായേക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇനി പരിചയപ്പെടാൻ പോകുന്നത്. റെയ്മേ ലൈറ്റ് മാൻ മാഗ് ലൂപ്പ് മാഗ്നിഫയർ എന്ന മാഗ്നിഫയിങ് ഗ്ലാസ് ആണിത്. ഒരു LED ലൈറ്റ് കൂടി ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിനാൽ രാത്രി വായിക്കുവാനും കയ്യിൽ ഒതുങ്ങുന്ന ഡിസൈൻ ആയതിനാൽ യാത്രാവേളകളിലെ വായനകൾക്കും ഇത് വളരെ ഉപകാരപ്പെടും. ഇത് മാത്രമല്ല, പ്രത്യേക രീതിയിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണുകളും കണ്ണടകളും മറ്റും ഹോൾഡ് ചെയ്യുന്നതിനും ഉപയോഗിക്കാം ഈ സൂപ്പർ പ്രൊഡക്റ്റ്. 2 കാലുകളിലും ചെറിയ കാന്തങ്ങൾ ഉള്ളതിനാൽ ലോഹ പ്രതലങ്ങളിൽ എളുപ്പത്തിൽ പറ്റിപ്പിടിച്ച് ഒട്ടും സ്ഥലം മുടക്കാതെ ഇരുന്നോളും ഈ മാഗ്നിഫയിങ് ഗ്ലാസ്. ഇത് കലക്കും അല്ലേ ഫ്രണ്ട്സ്? രസകരമായ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്പർ 5, യൂസർ ഫ്രണ്ട്ലി ഗ്ലൂ സ്റ്റേക്ക്. പ്രൊജക്ട് ജോലികളോ ഹാൻഡിക്രാഫ്റ്റ് വർക്കുകളോ അനായാസമാക്കാൻ യൂസർ ഫ്രണ്ട്ലി ആയ ഒരു ഗ്ലൂ സ്റ്റിക്ക് ഇനി പരിചയപ്പെടാം. ഇതാണ് കോക്കുയോ ഇൻസ്റ്റന്റ് ഗ്ലൂ.
ഒരു സ്ക്വീസർ ബട്ടനോട് കൂടി ഉള്ളതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതിൽ കൂടുതൽ ഒരു തുള്ളി പോലും പാഴാക്കാതെ ഈ പശ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിന്റെ നോസിൽ ചെരിച്ച് കട്ട് ചെയ്തിരിക്കുന്നതിനാൽ ചെറിയ തുള്ളികളായും നീളത്തിൽ ഒരു വര പോലെയുമൊക്കെ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ എളുപ്പമാണ് ഈ ഗ്ലൂ. ലിക്വിഡ് രൂപത്തിലും ജെൽ രൂപത്തിലും ലഭ്യമാണ് കൊക്കുയോ ഗ്ലൂ. എന്നിരുന്നാലും പേപ്പർ സംബന്ധമായ ഒട്ടിക്കൽ ജോലികൾക്ക് ഇത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പേപ്പർ ബലം വയ്ക്കുകയും ചുളിവുകൾ വീഴുന്നതിനും സാധ്യത കൂടുതലാണ്. ചതുരാകൃതിയിൽ നൂതനമായ ഗ്ലൂ സ്റ്റിക്കുകളും കൊക്കുയോ പുറത്തിറക്കുന്നു. പേപ്പറിന്റെ അരികുകളും മൂലകളും ചേർത്ത് പശ അപ്ലൈ ചെയ്യുന്നതിനും മറ്റും ഈസിയാണെന്ന് മാത്രമല്ല, നിങ്ങളുടെ വർക്ക് ഡെസ്കിൽ നിന്ന് ഗ്ലൂ സ്റ്റിക്ക് ഉരുണ്ട് നിലത്ത് വീണ് പോവാതെ ഇരിക്കാനും ഈ ചതുരാകൃതി സഹായിക്കുന്നു. 450 രൂപയാണ് ഇതിന്റെ പ്രാരംഭ വില. നമ്പർ 4, റൊട്ടേറ്റിംഗ് ലെഡ്. സാധാരണ നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ പെൻസിൽ ലെഡ് ഇതുപോലെ ഒരു വശത്തേക്ക് തേയുകയോ കൂർത്ത മുന ഹാർഡാവുകയോ ചെയ്യും. ഈ പ്രശ്നത്തിന് ഒരു അടിപൊളി പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ ജപ്പാൻ അണ്ണൻ. ജപ്പാനിൽ നിന്നുള്ള ഈ യുണി കുറു ടോഗ റൊട്ടേറ്റിംഗ് ലെഡ് ലൈൻസ്, ജിയോമെട്രിക് ഫിഗേഴ്സ് എന്നിവ നല്ല കൃത്യമായി വരയ്ക്കുവാൻ സാധിക്കും. 3 ഗിയറുകളുള്ള ഈ പെൻസിലിൽ ഒരു സ്പ്രിംഗ് ലോഡഡ് ക്ലച്ച് ഉണ്ട്. നിങ്ങൾ ഒരു തവണ പെൻസിൽ ഉയർത്തുമ്പോൾ ഈ ക്ലച്ച് പെൻസിലിൽ ലെഡിനെ ചെറുതായി റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. അതുകൊണ്ട് പെൻസിൽ ലെഡ് എല്ലായിടത്തും ഒരേപോലെ തേയുകയും പെൻസിൽ എല്ലായ്പ്പോഴും ഷാർപ്പായി ഇരിക്കുകയും ചെയ്യുന്നു. എഴുതുന്നതിനേക്കാൾ ജിയോമെട്രിക് ഫിഗേഴ്സ് വരയ്ക്കുവാനാണ് ഈ റൊട്ടേറ്റിംഗ് ലെഡ്സ് കൂടുതൽ അനുയോജ്യം. 749 രൂപയാണ് ഇതിന്റെ വില. നമ്പർ 3, ട്രാൻസ്പെറന്റ് ഇറേസേഴ്സ്. ഇതാണ് ട്രാൻസ്പെറന്റ് ബോഡി ഇറേസേഴ്സ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ട്രാൻസ്പെറന്റ് ഇറേസർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഈ കാണുന്ന സീഡ് ക്ലിയർ ഇറേസേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത് സീ ത്രൂ പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ എവിടെയാണ് മായ്ക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി കാണുവാൻ സാധിക്കും. ഈ ട്രാൻസ്പെറന്റ് ഇറേസേഴ്സ് കാണാൻ തന്നെ എന്ത് രസമാണല്ലേ. 320 രൂപയാണ് ഈ സുന്ദരമായ ട്രാൻസ്പെറന്റ് ഇറേസേഴ്സിന്റെ വില. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് എനിക്കറിയാം, എന്നാൽ ഒരെണ്ണം വാങ്ങിയാലോ. 2-in-1 ഇറേസർ, നാക്കാബയാഷി ലോജിക് ഇറേസേഴ്സ് എന്നാണ് ഈ ഇറേസറിന്റെ പേര്. പേര് കേട്ട് ഞെട്ടണ്ട, ഇതൊരു 2-in-1 ഇറേസറാണ്. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. വലിയ ഭാഗം വെളുപ്പ് നിറത്തിലും ചെറിയ ഭാഗം കറുപ്പ് നിറത്തിലുമാണ്. വെളുത്ത ഭാഗം വളരെ സോഫ്റ്റ് ആണ്. ഇതുപയോഗിച്ച് വലിയ ഏരിയ ഇറേസ് ചെയ്യാം. അതേസമയം കറുത്ത ഭാഗം ഹാർഡാണ്. ഈ ഭാഗം ഉപയോഗിച്ച് ചെറിയ തെറ്റുകൾ തിരുത്താം. താഴത്തെ ഭാഗം ഇതുപോലെ സ്ലൈഡ് ചെയ്ത് നീക്കി കൂടുതൽ വൃത്തിയായി മായ്ക്കുവാനും ആവശ്യം കഴിഞ്ഞാൽ പഴയ പൊസിഷനിലേക്ക് മാറ്റാനും സാധിക്കും. നമ്പർ 2, സേഫ്റ്റി മുഖ്യം ബിഗിലേ. പ്രധാനപ്പെട്ട പല കാര്യങ്ങളും മറന്നു പോവാതിരിക്കാനായി ഫ്രിഡ്ജിന്റെ ഡോറിലോ അലമാരയ്ക്ക് മുന്നിലോ ഒട്ടിച്ചു വെക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. പേപ്പർ ഷീറ്റ്സ് ഒട്ടിച്ചു വെക്കുവാൻ നമ്മൾ മിക്കവാറും മാഗ്നറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും മനോഹരമായ ഈ ജാപ്പനീസ് മാഗ്നറ്റ്സ് കാണാതെ പോകരുത്. നോക്കൂ, സുന്ദരമായ ഇവയുടെ ഫ്ലോറൽ ഡിസൈൻ നിങ്ങളുടെ മുഖത്ത് തീർച്ചയായും പുഞ്ചിരി വിടർത്തും. പേപ്പേഴ്സ് ഹോൾഡ് ചെയ്യുക മാത്രമല്ല, ബോറടിക്കുമ്പോൾ മണിക്കൂറോളം ഇതിങ്ങനെ സ്പിൻ ചെയ്ത് നിങ്ങളുടെ ബോറടി മാറ്റാനും സാധിക്കും. വാവ്, സിലിക്കൺ കോട്ടിംഗുള്ള മൊട്ടുസൂചി നിങ്ങൾ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? ഈ പുഷ് പിൻസിന്റെ അഗ്രഭാഗത്തുള്ള ഈ സോഫ്റ്റ് സിലിക്കൺ കോട്ടിംഗ് കയ്യിൽ മുറിവുണ്ടാകാതെ സംരക്ഷിക്കുന്നു. ആവശ്യമുള്ളിടത്ത് പിന്ന് പ്രസ് ചെയ്യുമ്പോൾ സിലിക്കൺ കോട്ടിംഗ് ഫ്ലാറ്റായി പതിഞ്ഞിരിക്കുന്നു. ഇതൊരു അടിപൊളി ആശയമാണല്ലോ. ഇതിന്റെ പിന്നിൽ ആരുടെ തലയാണെങ്കിലും അവർക്കിരിക്കട്ടെ ഒരു കയ്യടി. നമ്പർ 1, കുഞ്ഞൻ ഗ്ലൂ ടേപ്പ്. ഈ കുഞ്ഞൻ ഗ്ലൂ ടേപ്പിന്റെ വലിപ്പം കണ്ട് ഇവനെ അളക്കണ്ട കേട്ടോ. ഏകദേശം 8 മീറ്റർ നീളത്തിൽ ഉപയോഗിക്കാനുള്ള പശ ഇതിലുണ്ട്. ഇതാണ് മിഡോറി എക്സസ് ഗ്ലൂ ടേപ്സ്. നിങ്ങൾ ഒരുപാട് സഞ്ചരിച്ചുകൊണ്ട് ക്രാഫ്റ്റ് വർക്കുകളും പ്രൊജക്ട് വർക്കുകളും ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഒരു പ്രൊഡക്റ്റാണ് ഈ കുഞ്ഞൻ ഗ്ലൂ ടേപ്പ്. നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ ഒരു ഇത്തിരി സ്ഥലം മതി ഇവന്. വളരെ ട്രാൻസ്പെറന്റ് ആയ ബോഡി ആയതിനാൽ എത്രമാത്രം പശ അവശേഷിച്ചിട്ടുണ്ടെന്നറിയുവാനും എളുപ്പമാണ്. ഉപയോഗിക്കാതിരിക്കുമ്പോൾ അടച്ചു സൂക്ഷിക്കുവാനായി ഒരു ക്യാപ്പ് കൂടി നൽകിയിട്ടുണ്ട്. 306 രൂപയാണ് ഇതിന്റെ വില. ഡെസ്ക് ഷാർപ്നർ. നിസാരമെന്ന് നമ്മൾ കരുതുന്ന ഒരു പെൻസിൽ കട്ടറിൽ കൊണ്ടുവരുന്ന അപ്ഡേഷന്റെ എക്സ്ട്രീം ലെവലാണ് ഇനി കാണാൻ പോകുന്നത്. സാധാരണ ഷാർപ്നേഴ്സ് നമ്മൾ പൗച്ചിലോ ബോക്സിലോ ഇട്ടാണ് കൊണ്ടു നടക്കാറ്. എന്നാൽ ഈ ഡെസ്ക് ഷാർപ്നർ അങ്ങനെ കൊണ്ട് നടക്കാൻ സാധിക്കില്ല. മറ്റ് ഷാർപ്നറുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ ഷാർപ്നറിൽ പെൻസിൽ അല്ല തിരിക്കേണ്ടത്, മറിച്ച് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള റൊട്ടേറ്റർ ഹാൻഡിൽ തിരിച്ചാൽ മതി. 0.5 mm, 0.9 mm എന്നിങ്ങനെ 2 വ്യത്യസ്ത ഡയമീറ്ററിൽ പെൻസിൽ ചെത്തിയെടുക്കുവാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. 229 രൂപയാണ് ഇതിന്റെ പ്രാരംഭ വില. കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിൽ പോലും ഇത്തരം നൂതന ആശയങ്ങൾ പരീക്ഷിക്കുന്ന ജപ്പാൻകാരെ അഭിനന്ദിച്ചേ മതിയാകൂ. ശരിയല്ലേ ഫ്രണ്ട്സ്? ഇതിലൊക്കെ ഇനി എന്ത് മാറ്റം കൊണ്ടുവരാനാണെന്ന് ചിന്തിക്കുന്നവർക്കുള്ള മറുപടിയാണിത്. നിങ്ങൾക്ക് ഇത്തരം ആശയങ്ങൾ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ന് ഇവിടെ പറയണേ. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? ഇന്ന് കണ്ടതിൽ നിങ്ങളെ ഏറെ അതിശയിപ്പിച്ച പ്രൊഡക്റ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യൂ.
കൂടാതെ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരുമായി ഷെയറും ചെയ്യൂ. മറ്റൊരു അടിപൊളി എപ്പിസോഡുമായി ഉടനെ കാണാം. See you soon!